പിന്നെ ഇപ്പോ പോകുന്നത്. ഇയാളുടെ പെങ്ങളെ ബന്ധം പിരിയുന്നതിന് മുൻപ് ഇയാളുമായിട്ടുള്ള സകല ഇടപാടുകളും അവസാനിപ്പിക്കാനാ. എന്റെ അമ്മച്ചിയുടെയും വിഷമം കണ്ടിട്ട് മോചിത ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതുകൊണ്ട് മാത്രമല്ല സർ, ഇയാൾ പറയേണ്ടതൊന്നും ആരോടും പറയുന്നില്ല. പരസ്പര വിശ്വാസമാണ് ദാമ്പത്യത്തിന്റെ അടിത്തറ. ഇവിടെ അത് സംഭവിക്കുന്നില്ല. ഇനി കൂടുതൽ വഷളാവുന്നതിന് മുൻപ് രണ്ടാൾക്കും രണ്ട് വഴി. എന്നാത്തിനാട് ഇതുപോലെ നല്ലൊരു കൊച്ചിനെ വിട്ടുകളയുന്നത്? നീയും മോചിതി അകന്നുപോയാലും നിന്റെ ജീവൻ നിലനിൽക്കുന്നത് മോചിത കാരണ. അത് മാത്രമാണോടാ, നിങ്ങളെ രണ്ടാളുടെയും ജീവനല്ലയോ മോചിത മോളുടെ വയറ്റിൽ തുടിച്ചോണ്ടിരിക്കുന്നത്? അത് നീ മനസ്സിലാക്കാത്ത എന്താടാ? ഇല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ കഴിഞ്ഞതെല്ലാം ഓർമ്മയുണ്ടെങ്കിൽ അതെന്നോട് പറഞ്ഞാലെന്താ? എടാ, മറ്റുള്ളവരുടെ ആത്മാർത്ഥത തിരിച്ചറിയാത്ത നിന്നെ ഏതൊരു പെൺകുട്ടിയും വേണ്ടെന്ന് വെക്കും. അതിലൊരു തെറ്റുമില്ല. ഇനി കൂടുതൽ സംസാരിക്കാനില്ല സാറേ. ഇയാൾ ചിന്തിക്കുന്നത് അയാളുടെ ശരി. അപ്പൊ നമ്മള് നമ്മുടെ ശരിക്കൊപ്പം നിൽക്കണം. പോയിട്ട് വരാം. ഇതൊക്കെ വേണമായിരുന്നാ മോളെ. വേണോ മച്ചി? ഈ താലി കഴിച്ച് ഇയാളുടെ കൈ കൊടുത്തിട്ട് ഞാനിങ് വരാം. പോട്ടെ സാറേ. മോചിതയുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഈ പരിസരത്ത് നിന്നെ കണ്ടുപോരുത്. ഇനി ആരൊക്കെ ഇതുപോലെ പടിയിറങ്ങി പോകുമെന്ന് അറിയത്തില്ലല്ലോ കർത്താവേ. എന്താ ബൈക്ക് നിർത്തിയേ? നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചുതരാം. അതിനുമുമ്പ് നമുക്ക് മറ്റൊരിടത്തേക്ക് പോകണം. എനിക്ക് എങ്ങോട്ടും പോകാനില്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകാനുള്ളൂ. ആ പോണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാ അതിനുമുമ്പ് ഞാൻ പറയുന്നിടത്തേക്ക് നീ ഒന്ന് വരണം. എന്നിട്ട് ബന്ധം പിരിയണോ വേണ്ടയോ നമുക്ക് തീരുമാനിക്കാം. അതിനി തീരുമാനിക്കാനൊന്നുമില്ല. ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. നിന്നെ പോലൊരു പെണ്ണിന്റെ സ്വപ്നം കാണാനുള്ള അർഹത പോലും എനിക്കില്ല. അങ്ങനെയുള്ള നിന്നെ ഞാൻ വിട്ടുകളയോ? എന്നിട്ടും ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. അത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, തെളിവ് സഹിതം കാട്ടിത്തരണം. ഇനി എനിക്കൊന്നും കാണാനും കേൾക്കാനും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ബന്ധം പിരിയുന്നതിന് മുമ്പ് ഞാൻ ആവശ്യപ്പെടുന്ന അവസാനത്തെ ആഗ്രഹം അത് നടക്കണം. ഇത്രയായില്ലേ? പിന്നെ അതുകൂടെ സമ്മതിച്ചാൽ എന്താ? എവിടേക്കാ പോകുന്നേ? അതവിടെ എത്തുമ്പോ അറിയാം. ഒരുപാട് തവണ ചിന്തിച്ചു നിന്നെ കൊണ്ട് അങ്ങോട്ട് പോണോന്ന്. ഇപ്പൊ ഏതായാലും നമ്മൾ രണ്ടാകാൻ പോകുന്ന സ്ഥിതിക്ക് വെക്കളാം. എവിടെ പോയാലും എന്റെ മനസ്സിനെ മാറ്റാൻ പറ്റില്ല. എത്ര വലിയ കാര്യമാണെങ്കിലും അത് എന്നോട് പറയണമായിരുന്നു. നിങ്ങൾ അത് ചെയ്തില്ല. അവിടെയാ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടത്. ഉരുകിയുരുക്കി തീരുകടി ഞാൻ. ഒരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് ജോസാർ എല്ലാരിലും സമ്മർദ്ദം ചെലുത്തുക. ആ നേരത്തൊക്കെ രോഹിണി അതിന് സമ്മതിക്കുമെന്നുള്ള ഭയമായിരുന്നു എനിക്ക്. അതിന് നിങ്ങൾ എന്തിനാ ഭയക്കുന്നേ? അങ്ങനെ ഇനി ഒരു കുഞ്ഞുകൂടെ രോഹിണിക്കുണ്ടായിട്ട് രോഹിണി സത്യങ്ങൾ തിരിച്ചറിഞ്ഞ നിന്നെ സ്വന്തം അനിയത്തെ പോലെ കാണുന്ന രോഹിണി ആത്മഹത്യ ചെയ്യോടി. എന്തിന്? അത് പറഞ്ഞു തരാനല്ല, കാണിച്ചു തരാനാ വരാൻ പറഞ്ഞത്. എല്ലാം അറിഞ്ഞ ശേഷം നീ ബന്ധം വരികയാണെങ്കിൽ ഞാൻ ഒറ്റപ്പെടും. അതല്ല ഒന്നിച്ചു പോവുകയാണെങ്കിൽ എന്റെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ നിന്നെ കൂടി കിട്ടും. അങ്ങനെ ഒരു ധാരണ വേണ്ട. ആരെ കണ്ടാലും എന്തൊക്കെ കള്ളക്കഥകൾ കെട്ടിച്ചമച്ചാലും തീരുമാനം തീരുമാനം തന്നെയാ. നമ്മൾ പിരിയുന്നു. ശരി.
എന്താ ഇങ്ങോട്ട്? അത് ഇയാൾക്കേ അറിയാവൂ. എല്ലാം അവസാനിപ്പിക്കാനുള്ള പുറപ്പാടിലായിരുന്നു. അപ്പോൾ ഇവിടേക്ക് വരണമെന്ന് ഇയാൾക്ക് നിർബന്ധം. എന്തിനാതരാ ഇങ്ങോട്ട് വന്നത്? സത്യങ്ങൾ പറയുന്നതല്ലേ നല്ലത്? നേരിട്ട് കാണിച്ചു കൊടുക്കുന്നതാ നല്ലതെന്ന് തോന്നി. ഇനി അവളെ ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല ക്യാപ്റ്റ. അറിയേണ്ടത് അവൾ അറിയണം. എന്താ അറിയാനുള്ളത്? നേരിട്ട് മനസ്സിലാക്കി തരാൻ ഞാൻ പറഞ്ഞല്ലോ. എല്ലാം പറയാനാണോ തീരുമാനം? ആ പറയാതിരുന്നിട്ട് ഇനി എന്താ ഫലം? എവിടെ ബന്ധം പിരിയാൻ പോവായിരുന്നു? തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയില ഇങ്ങോട്ട് വന്നത്. മോചിതയോട് സംഭവങ്ങളൊക്കെ പറയണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഇയാള്. ഇനിയിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ കുട്ടി അറിയുന്നതാണ് നല്ലത്. നിരപരാധിയായ ഭർത്താവുമായുള്ള ബന്ധം പിരിയുന്നത് ശരിയല്ല. ഇയാൾ നിരപരാധിയാണെന്ന് പറയാനുള്ള കാരണം എന്താ? ആ കാരണമാണ് ആ നിൽക്കുന്നത്. ഇവനൊപ്പം ചേർന്ന് നിന്നെ എന്നെ പറ്റിക്കാൻ നോക്കുവാണോ? നരൻ പറഞ്ഞത് ശരിയാണ്. ഇവൻ വിദുരസുര ആണെങ്കിൽ ഗാന്ധാരി അമ്മയുടെ ഔട്ട് ഹൗസിൽ ഇവന് താമസിക്കാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. അതാണ് എന്റെ ദുരന്തവും. ഭാര്യയും മകളെയും കാണാൻ പോലും കഴിയുന്നില്ല. അവരുടെ അടുത്ത് എത്താൻ പോലും കഴിയുന്നില്ല. ശരിക്കും മരിച്ചു ജീവിക്കും. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഇവരെ പഴിക്കുന്നതായിരിക്കും നല്ലത്. വന്നേ ഒരാൾ കൂടി എല്ലാം അറിയാൻ പോകുന്നു. അറിയട്ടെ, എന്നിട്ട് ഓരോരുത്തരും വിധി പറയട്ടെ. ബന്ധം പിരിയാൻ പോയപ്പോഴാ നരൻ മാറി ചിന്തിച്ചത്. ഇനി നിന്നോട് സഹതാപമുള്ളവരുടെ കൂട്ടത്തിൽ മോചിതയും കൂടി ഉണ്ടാവും. അതുകൊണ്ടായില്ലോ, എനിക്ക് വേണ്ടത് എന്റെ ഭാര്യ മകളെയാണ്. ശരിക്കും കടന്ന് ഉരുകയായിരുന്നു. ഇപ്പഴ ആശ്വാസം കിട്ടിയത്. ആരും പ്രതീക്ഷിച്ചില്ല മോളെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എല്ലാവരുടെയും ഭാഗത്ത് ന്യായങ്ങളുണ്ട്. ആർക്കും ആരോടും നന്ദികേട് കാണിക്കാൻ പറ്റില്ല. അതാണ് സാഹചര്യം. ഇതെന്തിനാ നിങ്ങൾ മനസ്സ് വെച്ചുകൊണ്ട് നടന്നത്? പറയാമായിരുന്നില്ല നേരത്തെ എല്ലാം? പറഞ്ഞോണ്ടെന്ന് പ്രയോജനം? നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഉള്ളിൽ നിന്നൊരു പോച്ചിലുണ്ടായില്ലേ? ഇത് ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അനുഭവിച്ചോണ്ടിരിക്കുക. വയറ്റിൽ ഒരു കുഞ്ഞുള്ളതുകൊണ്ട് മോചിത ഇതൊന്നും അറിയാൻ പാടില്ല. അതായിരുന്നു നരന്റെ ചിന്ത. ജീവിതത്തിൽ ഇതേപോലെ തീ നിന്നിട്ടില്ലടി. രോഹിണിക്ക് ഒരു കുഞ്ഞുകൂടെ ജനിച്ച ശേഷമാണ് ശരസാറിനെ രോഹിണി കാണുന്നെങ്കിലോ? അതേപ്പറ്റിയൊക്കെ ഞങ്ങൾ ചിന്തിച്ചു. ശരസാറിന്റെ അടുത്ത് ഈ നാട് വിട്ടു പോകാൻ പറഞ്ഞു, അങ്ങനെ കേൾക്കണില്ല. അത് പിന്നെ ആരെങ്കിലും കേൾക്കോ? എനിക്ക് തന്നെ ശരീരം തളരുന്ന പോലെ ഇതൊക്കെ കേട്ടിട്ട്. ആ ഇതുകൊണ്ട് അടി പറയായിരുന്നത്, എല്ലാ സങ്കടങ്ങളും ഞങ്ങളൊക്കെ തന്നെ അങ്ങ് സഹിച്ചാ മതിയല്ലോ. നിന്നെ ഒന്നും അറിയിക്കണ്ടെന്ന് കരുതി. എനിക്കിനി ശരത്തേട്ടനെ ശരത്തേട്ടനായിട്ട് കാണണം. ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. അത് ശരത്തിന് മനസ്സിലാകും. മോള് മാത്രമല്ല, പുറത്തോട്ട് നിറങ്ങിയാൽ പിടികിട്ട പുള്ളി വിദുര സുരയായിട്ടാ എല്ലാവരും ആ സാധുവിനെ കാണുന്നത്. നമ്മളെക്കാൾ ഗതികേടില്ല അയാളുടെ ജീവിതം. ഇനി തിരിച്ച് എങ്ങോട്ടാ? നാട്ടിലേക്കോ അതോ അമ്മച്ചിയുടെ വീട്ടിലേക്കോ? അമ്മച്ചിയുടെ വീട്ടിലേക്ക് തന്നെ പോവാം. നമ്മൾ പടിയിറങ്ങി പോന്നപ്പോ അത്രയ്ക്ക് സങ്കടമായിരുന്നില്ല അമ്മച്ചിക്ക്. അവിടെ എത്തിട്ടേ തിരിച്ചു വന്നത് എന്തുകൊണ്ടാണെന്ന് പറയും. അതൊക്കെ ഞാൻ പറഞ്ഞോളാം, പോയിട്ട് വരാമേ. ശരി അമ്മേ. ശരി. Oh,
ഇനി എന്താണ് വേണ്ടത്? നിന്റെ അടുത്ത് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ജോസാനെ എല്ലാം അറിയിച്ചാലോ? അറിയിച്ചിട്ട് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനോ? നീ ആരുടെ ഭാഗത്താണ് മോജെ? ഞാൻ പറയുന്നുണ്ട് ശരസാറിന്റെ അടുത്ത് ഈ നാട് വിട്ടു പോവാൻ. ആ പറച്ചിൽ ശരിയാണോ? സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും വിട്ടിട്ട് ശരത്തേട്ടൻ ഇവിടുന്ന് അങ്ങനെ പോവാൻ പറ്റുമോ? ശരത്തേട്ടൻ ജീവിച്ചത് മുഴുവൻ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടിയാ. അങ്ങനെയുള്ള അയാളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുന്നേരേട്ടാ, അയാൾക്കിന്ന് ആരുമില്ല, സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പോലും പറ്റില്ല. വിദുരസുരയുടെ വിഴുപ്പ് പേറി ജീവിക്കുന്ന ഒരു പാവ മനുഷ്യൻ അതാ ശരത്തേട്ടനിപ്പോ. ലച്ചുമോൾ അദ്ദേഹത്തിന്റെ കുട്ടിയാ. സ്വന്തം കുഞ്ഞിനെ വേണമെന്ന് ഒരച്ഛൻ പറയുന്നത് തെറ്റാണോ? ഇവിടെ ജോസാറിനൊപ്പം നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല നേരേട്ടാ, അത് ദൈവം പൊറുക്കില്ല. എങ്ങനെ പ്രതികരിക്കുന്ന പറയാൻ പറ്റില്ല. രോഹിണി ആത്മഹത്യയെന്ന് എല്ലാവർക്കും പേടിയുണ്ട്. അതിനുള്ള സാധ്യത കൂടുതലാ. അങ്ങനെയൊക്കെ സംഭവിച്ചൊന്നും വരാം. അതുകൊണ്ട് തൽക്കാലം ഈ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയാൽ മതി. അപ്പൊ ഒരു കുഞ്ഞിനെ വേണോന്ന് ജോസാന്റെ അമ്മച്ചിയുടെ ആവശ്യമോ? അതിനൊപ്പം നിൽക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും അങ്ങനെ ഒരു അപകടം ഉണ്ടാവരുത്. അതിലേക്ക് പോകരുതെന്ന് ഞാൻ രോഹിണിയേച്ചിയോട് പറയാം. ഇത്രയും നാളും നീ ഉൾപ്പെടെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. ഇനി എല്ലാവരും നിന്നെയും പ്രതിയായിട്ട് കാണും. അതല്ലല്ലോ നരേട്ട ഇവിടുത്തെ കാര്യം. നമ്മൾ പ്രതിയായാലും ശരി, ന്യായത്തിനൊപ്പം നിന്നേ പറ്റൂ. ഇരുട്ടിലായി പോയവനെ വീണ്ടും ക്രൂശിക്കരുത്. സത്യം പറഞ്ഞാ ശരത്തേട്ടന്റെ കാര്യം ആലോചിക്കുമ്പോ വല്ലാത്തൊരു വേദന. ഇങ്ങനൊരു സാഹചര്യത്തില് അത് എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ഓരോന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയിരിക്കല്ലേ. രോഹിണിയും മോളും പോയാ, ജോസാറിന്റെ അമ്മച്ചിയുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കി. ശരത്തേട്ടന്റെ സങ്കടത്തോളം വലുതല്ല മറ്റൊന്നും. അതുകൊണ്ട് രോഹിണി ചേച്ചിയും ലച്ചും മോളും ശരത്തേട്ടനും ഒന്നിക്കണം. അത് തന്നെ എന്റെ ആഗ്രഹം. ശരി. അവിടെ എത്തുമ്പോ നീ എന്ത് കള്ളം പറഞ്ഞാലും ജോസാറിന് സംശയം കൂടും. കൂടിയാലും ശരി, അവിടെ പിടിച്ചു തന്നെ പറ്റൂ. ഈ വിഷയം പരിഹരിക്കാതെ നമ്മൾ മടങ്ങുന്നത് ശരിയല്ല. അമ്മച്ചിയുടെ മുഖത്തെ ചിരിയുണ്ടോ? രണ്ടാളും പോയതുപോലെ അങ്ങ് തിരിച്ചു വന്നോ? പകുതി വഴി ചെന്നപ്പോ കാലു പിടിച്ചു കരഞ്ഞു, സംശയിച്ചതിന് മാപ്പും പറഞ്ഞു. എന്താ അവൻ സംശയിച്ചത്? പറഞ്ഞു കൊടുക്ക. വാട്സാപ്പിൽ എന്റെ കാമുകനാണെന്ന് പറഞ്ഞ് ഒരുത്തൻ മെസ്സേജ് ഇട്ടു. നിന്റെ ഭാര്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അവന്റെ ആണെന്നും പറഞ്ഞു. പിന്നെ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ അമ്മച്ചി? എന്നാലത് നേരത്തെ പറഞ്ഞ് തൊലച്ചൂടായിരുന്നാടാ കഴുതേ. ബന്ധം പിരിയാൻ പോയപ്പോഴാണ് നിനക്ക് ബോധോദയം ഉണ്ടായത്. ബന്ധം പിരിയാൻ പോവാണല്ലോ എന്ന് ആലോചിച്ചപ്പോ ഉള്ളിലൊരു ആദി, പിന്നെ പറയാനുള്ളത് പറയാന്ന് വിചാരിച്ചു. നാണം കെട്ടവനെ, വയറ്റി കിടക്കുന്ന സ്വന്തം കുഞ്ഞ് വല്ലവന്റേതുമാണെന്നും പറഞ്ഞ് കെട്ടുകളെ സംശയിക്കുന്നോ? ഞാൻ ചെയ്ത തെറ്റിന് അമ്മച്ചി വേണമെങ്കിൽ എന്നെ കൊന്നോ? അത്ര മോശം പരിപാടിയാ ഞാൻ കാണിച്ചതെന്ന് എനിക്കറിയാം. ഡാ, രണ്ടാളും മടങ്ങി വന്നു. മോചിതയുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ അവൻ സംശയിച്ചടാ. വാട്സാപ്പിൽ ആരും അങ്ങനെ മെസ്സേജ് ഇട്ടു സാറേ, കുഞ്ഞ് നരേട്ടിന്റെ അല്ല അവന്റെ ആണെന്നും പറഞ്ഞു. അബദ്ധം പറ്റിപ്പോയി സാറേ. ഓരോരോ തോന്നിയാസം കാണിച്ചിട്ട് കുമ്പസരിക്കുകയാണോ? കയറി പോകത്ത്. ഞാൻ കരുതി കുഞ്ഞിന് അച്ഛനില്ലാതാവൂന്ന്. അവസാന നിമിഷം നരേട്ടിന് തോന്നി കുഞ്ഞ് അച്ഛനില്ലാതെ ജനിക്കരുതെന്ന്. എന്റെ കർത്താവേ, എന്തായി? ജോസാർ വിശ്വസിച്ചില്ലെന്നാ തോന്നുന്നേ.
ഇത്രയും കാലം ഒറ്റയ്ക്ക് അനുഭവിക്കായിരുന്നു. ഇനി കൂട്ടിന് നീ ഉണ്ടല്ലോ. വാ. എത്ര നല്ല മനുഷ്യരും മാറി ചിന്തിക്കുന്ന ഒരു സമയമുണ്ട്. ടീച്ചർ ഒന്ന് ചിന്തിച്ചു നോക്ക്. ജോസർ ശരിക്കും ആരാ? അവിചാരിതമായി ടീച്ചർ പരിചയപ്പെട്ടയാൾ. നന്ദൻ ജോലി ചെയ്യുന്ന ബാങ്കിലെ മാനേജരായി വന്നതുകൊണ്ട് മാത്രം നിങ്ങളൊക്കെ കണ്ടുമുട്ടിയ ഒരാൾ. അതിനുശേഷം ടീച്ചറിന്റെ കുടുംബത്തിലെ ഒരു ഭാഗമായില്ലേ അദ്ദേഹം? ടീച്ചറിന് സംരക്ഷണം നൽകിയില്ലേ? രാഖിയുടെ കൊലപാതകത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ? എല്ലാം ടീച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഇതൊക്കെ ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർത്തു നോക്കണം. അപ്പൊ മനസ്സിലാവും ചെയ്യുന്ന നന്ദികേടിനെ പറ്റി. ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ, അമ്മച്ചിയുടെ വീട് ഒരു സ്വർഗമാണെന്ന്. ആ വീട്ടിലെ ടീച്ചറെ മാലാഖയാക്കാൻ അവര് നോക്കിയത്. എന്നിട്ട് സംഭവിച്ചതോ? ഇപ്പൊ ആ വീട്ടിലേക്ക് പോവാൻ പോലും ടീച്ചർ ഭയക്കുന്നു. ഭയമല്ല, ഒരുതരം കുറ്റബോധം എനിക്ക്. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാകുമ്പോഴാ നമുക്ക് കുറ്റബോധം ഉണ്ടാകുന്നത്. ഒന്നിച്ചൊരു മുറിയില് എത്രയോ നാള് നിങ്ങൾ കഴിഞ്ഞു, എന്നിട്ടൊരു നോട്ടം കൊണ്ടുപോലും ടീച്ചറെ വേദനിപ്പിക്കാത്ത ആളാ ഇന്നൊരു കുഞ്ഞു വേണോന്ന് തുറന്നു പറയുന്നത്. മരിക്കുന്നതിന് മുൻപ് സ്വന്തം മോന്റെ കുഞ്ഞിനെ കാണണമെന്ന് അമ്മച്ചിക്ക് ആഗ്രഹമുണ്ട്. അതൊക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുക ടീച്ചർ ചെയ്യേണ്ടത്. എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു കാര്യം തന്നെ ആവശ്യപ്പെടുമ്പോ അതിനെ ഒന്ന് മാനിക്കണം. ഈ വിഷയത്തിൽ 100% ന്യായം ജോസാറിന്റെ, അതൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അമ്മച്ചിയുടെ വീട്ടില് ഒരു ശ്വാസംമുട്ടൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത് സത്യോ? എന്റെ രാഖിമോളെ പോലെ ഞാൻ സ്നേഹിക്കുന്ന മോചിത കൂടി ഒരു ചോദ്യവുമായി മുന്നിൽ നിൽക്കുക. എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ എനിക്കറിയില്ല. അതിനിടയില് 2 തവണ സ്വപ്നത്തിൽ വന്നു വിതുരസുര. എന്നിട്ട് അവൻ പറയുക വിതുരസുര മരിച്ചുപോയി, ഞാൻ രോഹിണിയുടെ ശരത്തേട്ടനാണെന്ന്. എന്താ ഇങ്ങനെയൊക്കെ കാണുന്നെന്ന് മനസ്സിലാവുന്നില്ല. സ്വപ്നമൊക്കെ മറന്നിട്ട് സ്വന്തം ജീവിതം സ്വപ്ന തുല്യമാക്കാൻ നോക്ക്. ലക്ഷമോൾക്ക് ഒരു അനിയനോ അനിയത്തിയോ കൂടി വന്നാ നിങ്ങളുടെ ജീവിതത്തിൽ പച്ചപ്പുണ്ടാവും. പിന്നെ ആ വീട്ടില് ചിരിക്കുന്ന മുഖങ്ങൾ മാത്രമേ കാണൂ. ചെറിയ പരാതിയും പരിഭവവും ഒന്നും ഉണ്ടാവില്ല. ഒന്ന് ഉപദേശിക്കണമെന്നും പറഞ്ഞ് വീണ്ടും എന്നെ ജോസാർ വിളിച്ചിരുന്നു. എന്തായാലും തിരിച്ചു വരാൻ തോന്നിയല്ലോ, സന്തോഷമുണ്ട്. മോചിത പോയതിനു ശേഷം അമ്മച്ചിക്കായിരുന്നു സങ്കടം ഒരുപാട്. പിന്നെ ഞാനും അറിഞ്ഞു അറിയാതെയോ സങ്കടപ്പെടുത്തുന്നുണ്ടല്ലോ. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇത്രയും ദിവസം ഞാൻ എന്റെ ഉണ്ണി ചേച്ചി കുറ്റപ്പെടുത്തി. ഒരു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു പോയാലും മറ്റൊരാളുമായി ഒന്നിച്ച് ജീവിക്കാൻ പ്രയാസമാണ്. നാരായണനിപ്പോ എന്റെ ജീവിതത്തിൽ ഇല്ലാന്നിരിക്കട്ടെ, അങ്ങനെ വന്നാ ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിനു വേണ്ടി ജീവിക്കാനേ എനിക്ക് പറ്റൂ. അല്ലാതെ മറ്റൊരാൾക്കൊപ്പം കഴിയാൻ പറ്റില്ല. ഇപ്പോഴാണോ ഇതൊക്കെ ചിന്തിക്കാൻ തോന്നിയത്? ലച്ചുമോള് വളർന്നു വരിക, മോളുടെ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്കൊരു വേദനയാ. മോളുമായി 4 കൊല്ലത്തോളം ഞാൻ കാത്തിരുന്നു മോളുടെ അച്ഛനു വേണ്ടി. ഇപ്പോഴും ആ കാത്തിരിപ്പ് തുടർന്നെങ്കിൽ അതങ്ങനെ തന്നെ പോയേനെ ജീവിത അവസാനം വരെ. അതിനിടയിലാണല്ലോ പലതും സംഭവിച്ചത്. ജോസാറിനോട് എനിക്ക് ഉള്ളിൽ തട്ടിയുള്ള സ്നേഹമുണ്ട്. എന്നാൽ
സാറിന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ എനിക്ക് വയ്യ. ഇനി ആ നിലപാടിൽ തന്നെ ചേച്ചി ഉറച്ചു നിന്നാ മതി. കുറച്ചു ദിവസമായിട്ട് ഒരു ശല്യം ഇല്ലാതിരുന്നതാ, കരഞ്ഞു കാലി പിടിക്കുമ്പോ മനസ്സലിയുന്നതാ പ്രശ്നം. ഇതുവരെ ചേച്ചി അനുഭവിച്ചതും ഇനി അനുഭവത്തിൽ എന്തെങ്കിലും വരാനുണ്ടെങ്കിലും അതിനൊക്കെ നിമിത്തമാവുന്നത് അവൻ മാത്രമാ. ബന്ധം പിരിയാൻ മോനെ പ്രേരിപ്പിക്കണം, അല്ലെങ്കിലേ അവന് ഞാൻ കോടതി കയറ്റും, ജയിലിൽ കിടത്തും.